സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ഇഷ്ട പരമ്പര സ്വന്തം സുജാത മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി കാണൂ. ഇടയ്ക്ക് അച്ഛനോട് വന്നിട്ടുണ്ട് ബിസിനസ് മീറ്റിങ്ങിന്. അന്നൊക്കെ ഇവിടുത്തെ വിശേഷങ്ങള് അച്ഛൻ അമ്മയോട് പറയുമായിരുന്നു. ഇതൊരു ലോകമാ, ഇത് മോൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ലോകം. അച്ഛൻ ഈ ലോകം മോളെ കാണിക്കാം അമ്മയെ. വാ മോളെ. അമ്മേ, ഇത് ആനയല്ലേ? വലിയ കൊമ്പനാന. ഇതെന്താ അമ്മ ആനയ്ക്ക് നാല് കൊമ്പ്? ഇത് സാധാരണ ആനയല്ല, ഇന്ദ്രദേവന്റെ വെളുത്ത ആനയാ. വെള്ളാനക്ക് കൊമ്പ് നാല്. അമ്മ മോൾക്കൊരു ഐരാവതം വാങ്ങിത്തരട്ടെ, വെളുത്ത പഞ്ഞിക്കെട്ട് പോലത്തെ ആന. മോള് വാ. സാറാമ്മയെ കുറിച്ച് ചിന്തിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല. ഇന്നിവിടെ ഒറ്റയ്ക്കായപ്പോ അങ്ങോട്ട് വന്നാലോ എന്ന് ആലോചിച്ചാ ഞാൻ. പിന്നെ ആലോചിച്ചത് ഐഷയ്ക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന്. എന്റെ മനസ്സ് പോലെ തന്നെ സാറാമ്മ ഇങ്ങോട്ട് വരികയും ചെയ്തു. എന്റെ വീടിപ്പോ പഴയതുപോലെ അല്ല മകളാമണി. എല്ലാവർക്കും ഒരുതരം വീർപ്പുമുട്ടല. മുരുകേശൻ വീട്ടിലേക്കുള്ള വരവ് കുറച്ചു. അമ്പളിക്കാണെങ്കിൽ പഴയ ഒച്ചപ്പാടും ബഹളവും ഒന്നുമില്ല. ജോക്കുട്ടൻ എന്തോ നിരാശ പോലെയാ. ഒരു പെണ്ണ് വന്ന് കയറിയപ്പോ ഉണ്ടായ മാറ്റങ്ങളാ ഇതൊക്കെ. വേണ്ടിയിരുന്നില്ലെന്ന് തോന്നുക മകളാമണി. ഇപ്പോ ഈ കല്യാണം വേണ്ടായിരുന്നു. രണ്ടു ദിവസം ഇവിടെ നിൽക്കുമ്പോ എന്ത് സമാധാനാണെന്നറിയോ? ഇനി ഇവിടുന്ന് പോകണ്ടെന്ന് വെച്ചാലോ സാറാമ്മേ? നമുക്ക് സന്തോഷമായിട്ട് ഇവിടെ അങ്ങ് കൂടാം. അത് പറ്റില്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ ഐഷയുടെ മേൽനോട്ടത്തിലായിരിക്കും പിന്നെ കാര്യങ്ങള്. അമ്പിളി പിന്നെ വീട്ടിൽ നിൽക്കില്ല, മുരുകേശനും വരില്ല, എന്റെ ജോക്കുട്ടും വല്ലാതെ ഒറ്റപ്പെട്ടു പോകും. പിന്നെ എന്ത് ചെയ്യും എനിക്കറിയില്ല. സുജാത മാറി താമസിക്കുമ്പോഴെങ്കിലും പ്രശ്നങ്ങൾ തീരുമെന്നാ ഞാൻ വിചാരിച്ചത്. ഒന്നും തീരില്ല. എല്ലാവരോടും തികഞ്ഞ പരിഹാസമാണ് ഐഷയ്ക്ക്. ആരോ വന്നിട്ടുണ്ട്, ഞാനൊന്ന് പോയി നോക്കട്ടെ. എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ. ഞാൻ അഡ്വക്കേറ്റ് സുഷമ ഓം പ്രകാശിന്റെ ജൂനിയറാ, രമേഷ്. ആ മനസ്സിലായി, കേറി വാ. അയ്യോ ഇരുന്നോളൂ ഇരുന്നോളൂ, ഞാൻ ഒന്ന് രണ്ട് പേപ്പേഴ്സ് സൈൻ ചെയ്ത് വാങ്ങാൻ വന്നതാ. അത് വക്കീൽ ഓഫീസിനാ സാറാമ്മേ. ആഭരണങ്ങളെല്ലാം തിരിച്ചുതരാൻ വിധിയായിരുന്നു. അറിഞ്ഞു, ഓഫീസിന്ന് വിളിച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് രണ്ട് പേപ്പറുകൾ സൈൻ ചെയ്ത് തരണം. കോടതി വിധി വായിച്ച് ബോധ്യപ്പെട്ടെന്ന് അറിയിക്കണം. ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോടതിയിൽ വന്ന് ആഭരണങ്ങൾ കൈപ്പറ്റണം. എന്നായിരിക്കും? താമസം ഉണ്ടാകില്ല, കൂടി വന്ന രണ്ടു ദിവസം. സമാധാനായി, നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്നതാ. പ്രകാശനൊരു ഭീകര തോൽവിയായിട്ട് മാറിക്കൊണ്ടിരിക്കുക യമനെ. ഓഫീസിലെ ജോലി കട്ട പോകയായി. ഇനിയിപ്പോ ലോൺ അടയ്ക്കാൻ നിർവാഹമില്ലല്ലോ. അത് നിന്റെ തലയിൽ വരും. അതെ, പിന്നെ കാറിന്റെ ലോൺ ഉണ്ട്, അത് അടയ്ക്കാനും പറ്റൂല. അതും നീ അടയ്ക്കേണ്ടി വരും. അത് തന്നെ, മൊത്തത്തിൽ പണിയെടുക്കുന്ന കാശ് മുഴുവൻ ലോൺ അടയ്ക്കാൻ ചെലവാക്കേണ്ടി വരും. അടച്ചല്ലേ പറ്റൂ. എന്റെ പൊട്ടി അടയ്ക്കും. അങ്ങനെ പറയുന്നതിൽ എന്താ കാര്യം? ലോൺ എടുത്ത കാശ് നീയല്ലേ എടുത്തത്? 10 രൂപ പാവത്തിന് കിട്ടൂ. അങ്ങനെ പറയുന്നതിൽ എന്താ കാര്യം? ലോൺ എടുത്ത കാശ് നീയല്ലേ എടുത്തത്? 10 രൂപ പാവത്തിന് കിട്ടൂ. എന്നാ ഞാനതിങ്ങ് തിരിച്ചു കൊടുത്തേക്കട്ടെ. അങ്ങനെ ചെയ്താ പുണ്യം കിട്ടും നിനക്ക്. ഓ, ഒരൊറ്റ കീറ് വെച്ചെന്നാലുണ്ടല്ലോ നിലത്ത് കിടന്ന് പടക്കുന്നീ. 1 കോടി രൂപ ഞാൻ തിരിച്ചു കൊടുക്കാനോ? ഭൂതത്താൻ പൊന്ന് കാക്കുന്ന പോലെ കൊണ്ട് നടക്കുന്നതാ ഞാൻ. 1 രൂപ ഞാൻ അവന് കൊടുക്കില്ല, 1 രൂപ. പിന്നെ നീ ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാ? അതാ ഞാനിപ്പോ ആലോചിക്കുന്നെ. നൈസായിട്ട് പ്രകാശന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടണം. അല്ലാതെ പ്രകാശനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടല് നടക്കത്തില്ല, അയാള് പോവത്തില്ല. ഞാൻ വേറൊരു കാര്യം ആലോചിക്കുന്നുണ്ട്. എന്താ? ഈ പ്രകാശനെ കൊണ്ട് നിർബന്ധിച്ച് ഒരു വലിയ തുകയുടെ ഇൻഷുറൻസ് എടുപ്പിച്ചിട്ടേ എന്നെ നോമിനി വെപ്പിക്കണം. എന്നിട്ട്? എന്നിട്ടെന്താ, തട്ടിക്കളഞ്ഞാ പോരെ. വല്ല വണ്ടി എടുപ്പിച്ച് ആക്സിഡന്റ് ആണെന്നല്ലേ തോന്നു. എടി ഭയങ്കരി, നീ ഇങ്ങനെ ദുഷ്ടതരം പറയരുത്. ദുഷ്ടതരം ഒന്നും അല്ലടി പെണ്ണെ. 10 രൂപ കയ്യിലില്ലാത്ത ഇവനൊക്കെ ഭൂമിക്ക് ഭാരമായിട്ട് ജീവിച്ചിരിക്കുന്നത് എന്തിനാ? വേസ്റ്റ്. നീ കാര്യമായിട്ട് പറയണോ? പറഞ്ഞതൊക്കെ കാര്യായിട്ടാ, പക്ഷെ നടക്കില്ല. ഇതൊക്കെ ചെയ്യണമെങ്കിലേ നേരത്തെ ചെയ്യണമായിരുന്നു. ഇപ്പൊ അത്തേണ്ടി പോളിസി എടുത്താലും എന്നെ നോമിനി ആയിട്ട് വെക്കൂല. ആ, വേറെന്തെങ്കിലും മാർഗം നോക്കണം.